Hi friends, welcome to Auto Expedition video. Swagato. Namude kazhinja video il adayathu power steering inde video ikkathu dharalam pere nammalodu comment aayi choichirunnu adayathu nammude power brake set cheyyunnathine kurichum hydraulic clutch set cheyyunnathine kurichum okkulla oru video cheyanavanne. Appo adaanu innu nammal cheyan povunnathu. Jeepinte brake system te kurichulla oru video aanu idu. Appo video ilekku kadakkunnathinu munpayittu oru karyam parayam. Ellarum nammude channel onnu subscribe cheyidekkana ketto karyam. YouTube നമ്മളോട് പറയുന്നത് നമ്മുടെ 70% പേരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്നാണ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ കിട്ടാനായിട്ട് നമ്മുടെ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം 70കളിൽ മഹീന്ദ്ര ജീപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും വില്ലീസിന്റെ അതേ ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ് മഹീന്ദ്ര കടം കൊണ്ടിരുന്നത് അപ്പൊ ആദ്യം വന്നിരുന്ന ജീപ്പുകളിൽ സിംഗിൾ സിലിണ്ടറോട് കൂടിയ ബ്രേക്ക് ഡ്രമ്മുകളും അതുപോലെ സിംഗിൾ പിസ്റ്റനോട് കൂടിയ മാസ്റ്റർ സിലിണ്ടറാണ് വന്നിരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ सिंगि पिस्ट सिलिंडर वरुद अद कई तुण्णी सी एल सीरी वह डब पिस्ट सिलिंडर मार्दा ई का डब पिस्ट टाइप सिलिंडर नी सिलिंडर कवड़ा फिस्ड पचय अब वरुद नमें ई भागत इंप डिस्ट सिलिंडर ई जीपिल नोर्मली वरें ആദ്യത്തെ കണ്ടിരുന്ന പോലത്തെ സിംഗിൾ പിസ്റ്റൺ ആയിരുന്നു അത് മാറി ഇപ്പോ ഡബിൾ പിസ്റ്റൺ ആക്കിയിരിക്കുന്നാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതില് രണ്ട് പിസ്റ്റൺ ഉണ്ട് അപ്പം അതുപോലെ ഇതിന്റെ ബ്രേക്ക് ലൈൻ വരുന്നത് ഇതിപ്പം ഒരെണ്ണം ബാക്കിലേക്കും ഒരെണ്ണം ഫ്രണ്ടിലേക്കുമുള്ള ലൈനാണ് സിംഗിൾ പിസ്റ്റൺ വരുമ്പോൾ രണ്ടില് രണ്ട് വശത്തേക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലേക്കും ഉള്ളത് ഒറ്റ ലൈനാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്ന റിസർവോയർ മാസ് സിലിണ്ടറിന്റെ മുകളിലായിട്ട് തന്നെയാണ് ഡബിൾ പിസ്റ്റൺ മോഡൽ ആകുമ്പോൾ ഇതിന്റെ ഫ്ലൂയിഡിന്റെ റിസർവോയർ ഇവിടെ മുകളിലായി സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് ഒഴിക്കാനൊക്കെ എളുപ്പമുണ്ട് മറ്റേ നമ്മൾ ഈ ചെറിയ ഗ്യാപ്പിനകത്തൂടെ കൈ ഇട്ട് വേണം ഒഴിക്കാനായിട്ട് അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ആയിട്ടായിരുന്നു സിംഗിൾ സിലിണ്ടർ ബ്രേക്ക് ഡ്രം എന്ന് പറയുന്നത് ചെറിയ ബ്രേക്ക് ഡ്രം ആണ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സിംഗിൾ സിലിണ്ടർ വരുന്ന ബ്രേക്ക് ഡ്രം ചെറിയ ബ്രേക്ക് ഡ്രം പറയുന്നത് അതു കഴിഞ്ഞ് പിന്നെ വന്ന ഇത് വലിയ ഡ്രം വരുന്നത് ഈ സൈസ് ഉള്ളതാണ് എന്നാൽ ഇതില് ഫ്രണ്ട് വശത്തെ ഡബിൾ സിലിണ്ടറും എന്നാൽ പിൻവശത്തെ സിംഗിൾ സിലിണ്ടറുമാണ് വരുന്നത് അതുപോലെ പവർ ബ്രേക്ക് ഉള്ള മോഡൽ വരുന്നവരേക്കും ബ്രേക്ക് പെഡലും ക്ലച്ച് പെഡലും ഒക്കെ ഇതുപോലുള്ളതായിരുന്നു ജീപ്പിൽ ഉണ്ടായിരുന്നത് അതിനു ശേഷമാണ് ഹാങ്കിംഗ് പെഡൽസ് വരുന്നത് അപ്പോൾ 1995 സിഎൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നവരേക്കും നമ്മുടെ ജീപ്പിലൊക്കെ വന്നിരുന്നത് ചെറിയ ബ്രേക്ക് ഡ്രമ്മുകളും അതുപോലെ തന്നെ സിംഗിൾ പിസ്റ്റൺ മാസ് സിലിണ്ടറും ഒക്കെ ആയിരുന്നു അതിനുശേഷം സിഎൽ 500 വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഡബിൾ പിസ്റ്റൺ ഉള്ള മാസ് സിലിണ്ടറും അതുപോലെ ഡബിൾ സിലിണ്ടർ ഉള്ള ബ്രേക്ക് ഡ്രമ്മും കാര്യങ്ങളും ഒക്കെ ജീപ്പിലേക്ക് വന്നത് അങ്ങനെ 2005 ടെർബോ മേജർ വന്നപ്പോഴത്തേക്കും പവർ ബ്രേക്ക് ആഡ് ചെയ്തെങ്കിലും അതിൽ ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം 2008 രണ്ടാമത്തെ അപ്ഡേറ്റ് ആയിട്ട് മേജർ വന്നപ്പോഴത്തേക്കാണ് അതിലേക്ക് ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്യുന്നത് അങ്ങനെ കാലാകാലങ്ങളിൽ വന്ന ജീപ്പുകളിലെ മാറ്റങ്ങൾക്കനുസരിച്ചും അതുപോലെ നമ്മുടെ റോഡിലെ ആവശ്യങ്ങൾക്കനുസരിച്ചും ജീപ്പിന്റെ ബ്രേക്ക് സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു മറ്റുള്ള പഴയ വണ്ടികളെക്കാൾ കൂടുതലായിട്ട് ജീപ്പുകൾ എപ്പോഴും നല്ല രീതിയിൽ പണിത് ഉപയോഗിക്കുന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റോഡിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ജീപ്പിന്റെ ബ്രേക്കും അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പഴയ ജീപ്പുകളിൽ ഇപ്പോഴും ബ്രേക്കിംഗ് ഒരു ഇഷ്യൂ ആയി തന്നെ നിലനിൽക്കുകയാണ് അത് നമുക്ക് ബ്രേക്ക് സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് റെഡിയാക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് നോർമൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉള്ള ജീപ്പിനെ നമുക്ക് പവർ ബ്രേക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഹൈഡ്രോളിക് ക്ലച്ചും നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ കേബിൾ ക്ലച്ചും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം നമ്മുടെ വില്ലീസിലെ മെക്കാനിക്കൽ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റിയിട്ട് പവർ ബ്രേക്ക് ആക്കിയിരിക്കുന്നതാണ് അതായത് ഇതിന്റെ മാസ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുള്ളതെല്ലാം ഊരിമാറ്റി ബൂസ്റ്ററും പവർ ബ്രേക്കിന്റെ മാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെയാണിത് ഡബിൾ പിസ്റ്റൺ മാസ് സിലിണ്ടറിന്റെ പോലെ തന്നെ ഇതിനും രണ്ട് ലൈനാണ് വരുന്നത് ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും ഉള്ള ലൈനാണ് ഈ പോകുന്നത് അപ്പൊ നമ്മൾ നോർമൽ ജീപ്പിലേക്ക് പവർ ബ്രേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് നോക്കാം അതായത് ബൂസ്റ്റർ സെറ്റ് വാങ്ങണം ബൂസ്റ്ററും മാസ് സിലിണ്ടറും ഒറ്റ സെറ്റായിട്ടാണ് വരുന്നത് ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് ബൊലേറോയുടെയാണ് നമുക്ക് ടാറ്റാ സുമോയുടെ ചെയ്യാം 407 ചെയ്യാം അങ്ങനെ പല വണ്ടികളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മൾ ഓൾട്ടർനേറ്റർ ഓയിൽ പമ്പ് ഉള്ള ടൈപ്പ് ഓൾട്ടർനേറ്റർ വാങ്ങണം ഇത് നമ്മൾ ബൊലേറോയുടെ ഓൾട്ടർനേറ്റർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ജീപ്പിലേക്ക് തൂക്ക് പെടൽ സെറ്റ് ചെയ്യണം ഹാങ്ങിങ് പെടൽ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പവർ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ബൂസ്റ്റർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടുത്തെ ഒരു പ്ലേറ്റ് ഉണ്ട് ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റ് അകത്തുണ്ട് ആ പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം ബൂസ്റ്റർ സെറ്റ് ചെയ്യാനായിട്ട്
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തേന്ന് പെഡലി ചവിട്ടുമ്പോൾ ഈ ബൂസ്റ്റർ മൊത്തത്തിൽ അനങ്ങും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇത് പൊട്ടാനും ചാൻസ് ഉണ്ട്, അതുപോലെ ബ്രേക്കും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ സെറ്റ് ചെയ്യുമ്പം ഈ പ്ലേറ്റും അതുപോലെ അകത്തെ പ്ലേറ്റും സെറ്റ് ചെയ്ത് വേണം ബൂസ്റ്റർ സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ ഓയിൽ സമ്പിലേക്ക് ഒരു ഓയിൽ റിട്ടേൺ പൈപ്പ് ഓൾട്ടർനേറ്ററിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതിനൊരു പൈപ്പ് നമ്മൾക്കിങ്ങനെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഈ ഫ്രണ്ട് ജോയിന്റുമായിട്ട് ടച്ച് ചെയ്യുക, അതൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്യാതെ ഡ്രം ബ്രേക്കിൽ തന്നെ നമുക്ക് പവർ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഡിസ്ക് ബ്രേക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതുകൂടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വില്ലേജിൽ നമ്മൾ വലിയ ഡ്രം ബ്രേക്ക് ആക്കി അതിലേക്കാണ് പവർ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ജീപ്പിന് ഈ മോഡല് ഹൗസിംഗ് ട്യൂബിലേക്ക് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടില്ല. ഓപ്പണൊക്കെ ഉള്ള മോഡലിലേക്കാണ് പവർ ബ്രേക്കും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ജീപ്പിൽ വന്നത്. അതുകൊണ്ട് തന്നെ ജീപ്പിൽ നമുക്ക് മേജറിന്റെ ട്യൂബ് ഹൗസിംഗ് ട്യൂബാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്ക് ബ്രേക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പലർക്കും വരെ തെറ്റിദ്ധാരണ ഉണ്ട് ഡിസ്ക് ബ്രേക്ക് ആകുന്നത് ബ്രേക്ക് കൂടാൻ വേണ്ടിയാണെന്ന്. എന്നാൽ ഡ്രം ബ്രേക്കിന്റെ അത്രയും ബ്രേക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്കിൽ കിട്ടത്തില്ല. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് നമുക്ക് നൽകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഡ്രം ബ്രേക്കിനുള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അതായത് ഒരു സൈഡിലേക്ക് വണ്ടി വലിച്ചു പോകുന്ന പോലത്തെ സിറ്റുവേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു സൈഡ് ബ്രേക്ക് കിട്ടും, ഒരു സൈഡ് ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയൊക്കെ വരും. നമുക്ക് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഡിസ്ക് ബ്രേക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ജീപ്പിലേക്ക് ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റോട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് ബൊലേറോടൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, റോട്ടർ കാലിപ്പറൊക്കെ. എന്നാൽ ഇതിന്റെ നമ്മുടെ ഈ വരുന്ന ഭാഗം, അതായത് ഹബ്ബ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം, ഡിസ്ക് ബ്രേക്ക് ടൈറ്റ് ചെയ്യേണ്ട ഒരു ഭാഗം നമ്മൾ അഡീഷണൽ ആയിട്ട് പുതിയത് വാങ്ങേണ്ടി വരും. അതായത് നമുക്ക് ജീപ്പിലേക്ക് ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്യാനുള്ള ഹബ്ബ് വേണോ എന്ന് പറഞ്ഞാൽ മതി, അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നത് അർമടയുടെ ആണെന്ന് ഇന്നാ തോന്നുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഹൈഡ്രോളിക് ക്ലച്ചും ജീപ്പിലേക്ക് ആദ്യമായി ഇൻട്രോഡ്യൂസ് ചെയ്തത് മേജർ സീരീസിലാണ്. ക്ലച്ച് നമുക്ക് ഹൈഡ്രോളിക് ക്ലച്ച് ആക്കി മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ ക്ലച്ച് ആക്കാം. അപ്പൊ നമ്മളിപ്പോ ചെലവ് കുറവ് കേബിൾ ക്ലച്ച് ആക്കാനാണ്, അതുകൊണ്ട് കേബിൾ ക്ലച്ച് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ജീപ്പിൽ പവർ ബ്രേക്ക് സെറ്റ് ചെയ്ത കൂട്ടത്തില് ആക്സിലേറ്റർ കേബിൾ ടൈപ്പ് ആക്കി, അതുപോലെ ക്ലച്ചും കേബിൾ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ ഇച്ചിരി ലൈറ്റ് ആകും നല്ല രീതിയിൽ, ക്ലച്ചും കുറച്ചൊന്ന് ലൈറ്റ് ആകും. എന്നാൽ ഹൈഡ്രോളിക് ക്ലച്ചിന്റെ അത്ര ലൈറ്റ് ആകില്ല. അതുപോലെ ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഹൈഡ്രോളിക് ക്ലച്ച് ആണെങ്കിൽ തീരെ കുറവായിരിക്കും. ഈ കാണുന്നത് കേബിൾ ക്ലച്ചിന്റെ സെറ്റിംഗ് ആണ്. അവിടുന്ന് വരുന്ന കേബിൾ ഇവിടെ താഴെ സെറ്റ് ചെയ്തിട്ട് അത് വെല്ലാസിനുള്ളിലുള്ള നമ്മുടെ ക്ലച്ചിന്റെ റാഡിനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹൈഡ്രോളിക് ക്ലച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഹൈഡ്രോളിക് ക്ലച്ചിന്റെ ഒരു പമ്പ് വരുന്നുണ്ട്. അതുപോലെ താഴെ വെൽ ഹൗസിംഗിൽ ഒരു പമ്പ് വരും. അപ്പോൾ വെൽ ഹൗസിംഗ് നമ്മൾ മാറേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ലേറ്റിൽ കൊടുത്തതിന്റെ ആ മാസ സിലിണ്ടറോടെ സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം റെഡി ആക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ അഡീഷണൽ ചെലവ് നമുക്ക് വരും ഹൈഡ്രോളിക് ക്ലച്ച് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ കാണുന്നതാണ് ഹൈഡ്രോളിക് ക്ലച്ചിന്റെ രണ്ട് മാസ സിലിണ്ടർ പറയുന്നത്. ഇത് മുകളിൽ വരുന്ന ഫ്ലൂയിഡ് ഒഴിക്കുന്ന റിസർവയർ അടക്കമുള്ള മുകളിലത്തെ മാസ സിലിണ്ടർ. ഇതിന്റെ ഈ എൻഡാണ് നമ്മുടെ ക്ലച്ച് പെഡലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പം ഇവിടുന്ന് ഫ്ലൂയിഡ് പമ്പ് ചെയ്ത് ഇവിടുന്ന് ഒരു ലൈൻ പോകുന്നുണ്ട്. ആ ലൈൻ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മാസ സിലിണ്ടറിലേക്കാണ്. അപ്പൊ ഇത് വർക്ക് ചെയ്തിട്ടാണ് ഇതാണ് നമ്മുടെ ക്ലച്ച് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ഇത് മൗണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബെൽ ഹൗസിംഗിൽ ഒരു മൗണ്ട് വേണം. ഇത് മുറുക്കാനുള്ള സംവിധാനം വേണം. അതുപോലെ നമുക്ക് ഇതിന്റെ ചെലവ് നോക്കാം. അതായത് ബൂസ്റ്റർ നമുക്ക് പുതിയ ബൂസ്റ്റർ വാങ്ങാൻ ഏകദേശം 6000-6500 രൂപ ആ റേഞ്ച് വരും. അതുപോലെ ഓൾട്ടർനേറ്ററും ഏകദേശം 6000-6500 രൂപ ആ റേഞ്ച് തന്നെയാണ് അതിനെയും വില വരുന്നത്. പിന്നെ നമുക്ക് ഹാങ്ങിങ് പെഡൽസ് വരുമ്പോഴത്തേന് പെഡൽസിന്റെ നമുക്ക് ഏകദേശം ഒരു 1000-1500 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് സെക്കൻഡ് നല്ല പെഡൽ വാങ്ങാൻ കിട്ടും. പിന്നെ അത് ഓൾട്ടർ ചെയ്യേണ്ട വരും നമ്മുടെ ഓരോ ജീപ്പിന്റെ അനുസരിച്ച്. അതായത് നമ്മുടെ ഇപ്പം ലോ ബോണറ്റ് ജീപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന്റെ ഹൈറ്റും അതുപോലെ ഇതിന്റെ അകത്തേക്കുള്ള ലെങ്തും കാര്യങ്ങളൊക്കെ കുറയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ചാണ് ഈ ജീപ്പിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ക്ലച്ച് കേബിൾ കാര്യങ്ങളൊക്കെ വരുന്നതും പിന്നെ താഴെ ക്ലച്ച് കേബിൾ മൗണ്ട് ചെയ്യാനുള്ള ഒരു ബ്രാക്കറ്റും, ഇത്ര നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെലവ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് പവർ ബ്രേക്ക് മാത്രം സെറ്റ് ചെയ്യുന്നതിന് ഏകദേശം പുതിയ സാധനങ്ങൾ വാങ്ങി ചെയ്യാനാണെങ്കിൽ 20 രൂപയ്ക്ക് മുകളിലോട്ടുള്ള റേറ്റ് പോകും. എന്നാൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങി ചെയ്യുകയാണെങ്കിൽ ഒരു 15,000 രൂപ റേഞ്ചിൽ നമുക്ക് പവർ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ബൂസ്റ്ററും ഓൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ സെക്കൻഡ് എടുത്ത്
പെഡലും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് വാങ്ങി ചെയ്യുമ്പോഴത്തേന് ആ ഒരു റേറ്റ് ആവും ചെയ്യാനായിട്ട്. നമ്മുടെ ജീപ്പിലേക്ക് നമ്മൾ ഇത്ര വർക്ക് ചെയ്ത് തന്നപ്പോൾ നമുക്ക് 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ചെലവായിട്ടുണ്ട്. കാര്യം നമ്മൾ പുതിയ ബൂസ്റ്ററും പുതിയ ഓൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയത്. അതുപോലെ നമ്മുടെ KL5 ജീപ്പില് ഫ്രണ്ട് ഡിസ്കവറിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങിയാണ് ചെയ്തത്. അപ്പം അതിന്റെ ആ സാധനങ്ങൾ മാത്രം, അതായത് ഡിസ്ക് ബ്രേക്കിന്റെ സ്പെയർ പാർട്സ് തന്നെ ഏകദേശം ഒരു 12,000 രൂപ അടുത്തുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉള്ള നമ്മുടെ വർക്ക് തീർന്നു വന്നപ്പോഴത്തേക്കും അതൊരു 35 രൂപ അടുത്തായി പവർ ബ്രേക്കും കേബിൾ ക്ലച്ചും അതുപോലെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ഒക്കെ ആക്കി വന്നപ്പോഴത്തേക്കും. അതുപോലെ നമ്മൾ ഹൈഡ്രോളിക് ക്ലച്ചാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനിപ്പം നീളത്തിൽ താഴത്ത് 2 മാസ് സിലിണ്ടർ വാങ്ങണം. അതുപോലെ അതിന്റെ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ബെല്ല് ഹൗസിംഗിൽ ഒന്നെങ്കിൽ ലേറ്റ് കൊടുത്ത് ഓൾട്ടറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ബെല്ല് ഹൗസിംഗ് വാങ്ങേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൂടി ഏകദേശം ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ എടുത്തെങ്കിലും വരും അതിൻ്റെ ആ വർക്കെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് നമ്മുടെ ബ്രേക്ക് സിസ്റ്റങ്ങളെ കുറിച്ചുള്ളതും അതുപോലെ പവർ ബ്രേക്ക് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ഹൈഡ്രോളിക് ക്ലച്ച് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അങ്ങനെ എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ദ അപ്കമിംഗ് നോട്ടിഫിക്കേഷൻ.